ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്കുകളാണ് നാം ധ്യാനവിഷയമാക്കുന്നത്. ക്രിസ്തുവിൻ്റെ പ്രേഷിതവേലക്കിറങ്ങിത്തിരിക്കുന്ന ശിഷ്യന്മാരോട് അവിടെ നൽകുന്ന കുറച്ച് ഉപദേശങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ഇതിവൃത്തം. കുറച്ച് നാളുകൾക്ക് മുമ്പ് കേട്ടു തുടങ്ങിയ ഒരു വിശുദ്ധയുടെ പേരാണ് വിശുദ്ധ ബക്കീത. ആഫ്രിക്കൻ വംശജർക്കിടയിൽ അടിമത്തത്തിൽ അകപ്പെടുകയും ഒരുപാട് വേദനകളും ത്യാഗങ്ങളും സഹിക്കേണ്ടി വരികയും ഒടുവിൽ ക്രിസ്തുമതം സ്വീകരിച്ച് ഒരു കന്യാസ്ത്രീയായി വിശുദ്ധിയായി തീർന്ന ഒരു പുണ്യ വനിതയാണ് വിശുദ്ധ ബക്കീത. ഒരിക്കൽ അവരുടെ ശരീരത്തിലെ മുറിപ്പാടുകൾ കണ്ട് ഒപ്പമുള്ള ഒരു കന്യാസ്ത്രീ ഇപ്രകാരം ചോദിച്ചു, നിങ്ങളുടെ ശരീരത്ത് ഇത്രയും വേദനകളും മുറിപ്പാടുകളും ഉണ്ടാക്കിയവരെയൊക്കെ ഇപ്പോൾ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? ഉടനെ തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് അവർ ഇപ്രകാരം മറുപടി പറഞ്ഞത്രേ, അവരെ കണ്ടാൽ ഞാൻ അവരെ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുമെന്ന്. കാരണം എൻ്റെ ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടി അവർ നൽകിയ മാർക്കുകളാണല്ലോ എൻ്റെ ശരീരത്തെ മുഴുവൻ കാണുന്ന ഈ പാടുകളെന്ന്. സ്നേഹം നിറഞ്ഞവരെ, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്താനാകുക സന്തോഷങ്ങൾക്കിടയിനേക്കാൾ ഉപരി നമ്മുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങൾക്കിടയിലുമാണ്. അതെ, നിങ്ങൾ വിഷമിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും മുറിയപ്പെടുമ്പോഴുമെല്ലാം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. വിശുദ്ധഗ്രന്ഥത്തിൻ്റെ ഓരോ താളുകൾ മറിയപ്പെടുമ്പോഴും അതിൽ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്കും ദൈവാനുഭവം ഉണ്ടാകുന്നത് അവരുടെ സന്തോഷകരമായ ഇടങ്ങളെക്കാൾ ഉപരി അവർ ദുഃഖിതരാകുമ്പോഴും വിഷമിക്കുമ്പോഴും മുറിയപ്പെടുമ്പോഴും മുറിക്കപ്പെടുമ്പോഴുമൊക്കെയാണ്. എന്നാൽ അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കും തിരിച്ചറിയാനാവാതെ പോകുന്നത്? ക്രിസ്തുവിൻ്റെ അനുയായിയായി നാം ഈ ലോകത്തെ ജീവിക്കുമ്പോൾ സങ്കടങ്ങളിലും വിഷമങ്ങളിൽ നിന്നും അകന്നു മാറാതെ, വേദനകളിലും ദുഃഖങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ സന്തോഷപൂർവ്വം അവയെ സ്വീകരിക്കുവാനായി നമുക്ക് ശ്രമിക്കാം. എന്തെന്നാൽ നിന്റെ വിഷമങ്ങളിൽ നിന്റെ ഒപ്പം നടക്കുന്നത് നിന്റെ ദൈവമാണെന്ന് തിരിച്ചറിയാം. ആ ദൈവസാന്നിധ്യം തിരിച്ചറിയണമെങ്കിൽ സഹനങ്ങളെയും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചേ മതിയാവൂ. അതിനാൽ സന്തോഷപൂർവ്വം സഹനങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന നല്ല വ്യക്തികളായിട്ട് മാറാം. ഓർക്കുക, ഓരോ വിശുദ്ധരും ഈ ലോകത്തുണ്ടായിരുന്ന സങ്കടങ്ങളിലും വിഷമങ്ങളിലുമെല്ലാം ആനന്ദത്തോടെ നടന്നുപോയി എന്നാണ് നാം വായിക്കുന്നത്. അതിനർത്ഥം അവർ അവിടെയെല്ലാം ക്രിസ്തുവിനെ അനുഭവിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണങ്ങളാണ്. നമുക്കും ക്രിസ്തുവിനെ തിരിച്ചറിയാം. സങ്കടങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ഒളിച്ചു പോകാതെ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ അനുഭവിച്ചു കൊണ്ടുപോകുന്ന നല്ല വ്യക്തികളായിട്ട് മാറാൻ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.